പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാനെ നായകനാക്കി ഡാൻസ് കോറിയോഗ്രാഫർ ബൃന്ദ മാസ്റ്റർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് റൊമാൻറ്റിക് മൂവിയാണ് ഏ സിനാമിക. അതിഥി റാവു ഹൈദരി, കാജൽ അഗർവാൾ എന്നിവരാണ് സിനിമയിലെ നായികമാരെ അഭിനയിക്കുന്നത്. സിനിമ മാർച്ച് 3 റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ സെൻസർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. മാന്നാട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വെങ്കട് പ്രഭു അടുത്തായി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് മൂവിയാണ് മന്മഥലിയിലെ. അശോക് സെലവനാണ് സിനിമയിലെ നായകനെ അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഏപ്രിൽ 1 റിലീസ് ചെയ്യുന്നത്. മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് അടുത്തായി സംവിധാനം ചെയ്യുന്ന തമിഴ് മൂവിയാണ് വിക്രം. കമൽഹാസനാണ് സിനിമയിൽ നായകനെ അഭിനയിക്കുന്നത്. വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ എന്നിവരാണ് സിനിമയിൽ വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ധ്രുവങ്ങൾ, 16, മാഫിയ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത കാർത്തിക് നരേൻ അടുത്ത സംവിധാനം ചെയ്യുന്ന തമിഴ് മൂവിയാണ് മാരൻ. ധനുഷാണ് സിനിമയിൽ നായകനെ അഭിനയിക്കുന്നത്. മാളവിക മോഹൻ ആണ് സിനിമയിൽ നായിക അഭിനയിക്കുന്നത്. സിനിമ ഡയറക്ട് ഒടിടി വഴിയാണ് റിലീസ് ചെയ്യുന്നത്. ഓൾസ്റ്റാർ വഴിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ 28 February റിലീസ് ചെയ്യുന്നത്. ഇന്ദ്രജിത് സുകുമാരൻ, സുരാജ് വഞ്ഞാറമൂട് എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ത്രില്ലർ മൂവിയാണ് 10th Wave. ജോസഫ്, മാമാങ്കം തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത പത്മകുമാറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. സിനിമ മാർച്ച് 11 റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ സിനിമയുടെ റിലീസ് മാർച്ച് 11 നിന്നും പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പ്രഭാസനെ നായകനാക്കി രാധാകൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ റൊമാൻറ്റിക് പീരീഡ് മൂവിയാണ് രാധേശ്യാം. പൂജ ഹെഡ്ഡിയാണ് സിനിമയിൽ നായിക അഭിനയിക്കുന്നത്. സിനിമ മാർച്ച് 11 റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ പുതിയ ട്രെയിലർ ഉടൻ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മമ്മൂട്ടി നായകനാവുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. മമ്മൂട്ടിയെ നായകനാക്കി കെട്ടിയോളാണ് എന്റെ മാലാക എന്ന സിനിമ സംവിധാനം ചെയ്ത നിഷാം ബഷീർ അടുത്ത ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇബിലീസ്, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടി തിരക്കഥ എഴുതിയ സമീർ അബ്ദുള്ളായിരിക്കും ഈ സിനിമയ്ക്കും വേണ്ടി തിരക്കഥ എഴുതുക എന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ഈ സിനിമയുടെ ഷൂട്ട് മാർച്ച് 20 ആരംഭിക്കുന്നു എന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ ന്യൂസുകൾ. രവിതേജ നായകനായിട്ട് അഭിനയിക്കുന്ന ഏറ്റവും പുതിയ തെലുങ്ക് മൂവിയാണ് രാമറാവു ഓൺ ഡ്യൂട്ടി. രജിഷ വിജയനാണ് സിനിമയിൽ നായിക അഭിനയിക്കുന്നത്. സിനിമയുടെ ടീസർ മാർച്ച് 1 റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ അജിത് നായകനായ തമിഴ് മൂവിയാണ് വലിമൈ. കാർത്തികായ, ഉമാ ഖുറേഷി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റഭിനേതാക്കൾ. സിനിമയെ അടുത്ത ദിവസമായിരുന്നു തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത്. സിനിമയ്ക്ക് ഒരു മിക്സ്ഡ് റിവ്യൂസാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സിനിമയുടെ OTT റിലീസിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ മാർച്ച് 25 റിലീസ് ചെയ്യുക എന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. C5 വഴിയായിരിക്കും സിനിമ റിലീസ് ചെയ്യുക. വിക്രമിനെ നായകനാക്കി അജയ് ജ്ഞാനമുത്തു സംവിധാനം ചെയ്യുന്ന തമിഴ് മൂവിയാണ് കോബ്ര. റോഷൻ മാത്യു, മിയ ജോർജ്, മാമു കോയ, ശ്രീനിധി ഷെട്ടി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റഭിനേതാക്കൾ. സിനിമ 2022 May 26 റിലീസ് ചെയ്യാനുള്ള ചാൻസുകൾ കാണുന്നതാണ് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മഞ്ജു വാര്യർ, ബിജു മേനോൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന പുതിയൊരു മലയാളം കോമഡി മൂവിയാണ് ലളിതം സുന്ദരൻ. സിനിമ ഡയറക്ട് OTT വഴിയാണ് റിലീസ് ചെയ്യുകയെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ വഴിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമ മാർച്ചിലായിരിക്കും റിലീസ് ചെയ്യുകയെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നമിത പ്രമോദ് എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച മലയാളം മൂവിയാണ് അടികപ്പ്യാരെ കൂട്ടമണി. ഈ സിനിമയുടെ വിജയത്തിന് ശേഷം ഈ സിനിമയ്ക്ക് ഒരു 2nd Part ഉണ്ടാവുമെന്ന് അനൗൺസ് ചെയ്തതായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ 2nd Part കുറിച്ച് തുടർന്ന് ഒരു അപ്ഡേറ്റും വന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ 2nd Part ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നു എന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. തുടർന്നും ഫിലിം ന്യൂസ്, ഫിലിം അപ്ഡേറ്റുകൾ എന്നിവ അറിയുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.